അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് കോഴിക്കോട് ഗവൺമെന്റ് ലോ കോളേജിൽ നോട്ടീസ് വിതരണം ചെയ്ത വിദ്യാർത്ഥിനികൾക്കെതിരെ രാജ്യദ്രോഹത്തിന് കേസെടുക്കുമെന്ന് പ്രിൻസിപ്പൽ ഭീഷണിപ്പെടുത്തിയതായി പരാതി. സംഭവത്തിൽ പ്രതിഷേധിച്ച് കോളേജിൽ നാളെ വിദ്യാർത്ഥികൾ പഠിപ്പുമുടക്ക് സമരം നടത്തും. എന്നാൽ പരാതിയുമായി മുന്നോട്ട് പോകില്ലെന്നും നോട്ടീസ് രഹസ്യാന്വേഷണ വിഭാഗത്തിന് കൈമാറുമെന്നും പ്രിൻസിപ്പൽ പറഞ്ഞു. ഒന്നാം വർഷ നിയമ വിദ്യാർത്ഥികളായ നാലുപേരാണ് വനിതാ ദിനത്തോടനുബന്ധിച്ച് നോട്ടീസ് വിതരണം ചെയ്തത്. ഇതൊരു എഴുത്താണ്, ഒന്നിലധികം ആളുകൾ വായിക്കേണ്ടതുണ്ട് എന്നാണ് കുറിപ്പിന്റെ തുടക്കം. പ്രത്യേക സൈനികാധികാര നിയമത്തിന്റെ പിൻബലത്തിൽ കാശ്മീരിൽ സൈന്യം നടത്തുന്ന അതിക്രമങ്ങൾ, ഉത്തർപ്രദേശിൽ ദളിത് പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്തു കൊന്ന സംഭവം, സോണിസോറിക്കെതിരായ അതിക്രമങ്ങൾ, ഇറോം ഷർമിളയുടെ സമരം, കണ്ണൂരിലെ ചിത്രലേഖക്കെതിരായ അക്രമം എന്നിവയാണ് നോട്ടീസിൽ പരാമർശിക്കുന്നത്. ഇതിൽ സൈന്യത്തെക്കുറിച്ചുള്ള പരാമർശം രാജ്യദ്രോഹമാണെന്ന ചില വിദ്യാർത്ഥികളുടെ പരാതിയിൽ പ്രിൻസിപ്പൽ ഇവരെ വിളിപ്പിച്ചു. രാജ്യദ്രോഹ സ്വഭാവമുള്ള സംഘടനകളുമായി ബന്ധമുണ്ടോയെന്ന് ചോദിച്ച പ്രിൻസിപ്പൽ പരാതി ബന്ധപ്പെട്ടവർക്ക് കൈമാറുമെന്നും അറിയിച്ചു. നമുക്ക് മനസ്സിൽ എന്താണോ ഉള്ളത് അത് പകർത്തുക, അല്ലാതെ ഒരു സംഘടനയുടെ പേരിലോ അല്ലെങ്കിൽ ആരെങ്കിലും നിർബന്ധിച്ച് എഴുതിപ്പിച്ചതോ അങ്ങനെ ഒരു കാര്യമൊന്നും ഇതിലുള്ളതല്ല. പ്രിൻസിപ്പൾ കംപ്ലൈന്റ് ഫോർവേഡ് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഇത് രാജ്യദ്രോഹമാണോ അല്ലേ എന്നൊക്കെ കോടതി തീരുമാനിക്കുമെന്നാണ് പ്രിൻസിപ്പൾ പറയുന്നത്. രാജ്യദ്രോഹമല്ല, രാജ്യത്തിനകത്ത് നടക്കുന്ന തെറ്റുകൾ ചൂണ്ടിക്കാട്ടുക മാത്രമാണ് തങ്ങൾ ചെയ്തതെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു. രാജ്യദ്രോഹം കാണിച്ചിട്ടുള്ളവരുടെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. രാജ്യത്തിനോടുള്ള ദ്രോഹമല്ല, സ്ത്രീകൾ എന്ന് പറഞ്ഞ രാജ്യത്തിലുള്ളവരാണ്, അവരോടുള്ള ദ്രോഹത്തിനെ കുറിച്ചാണ് നമ്മൾ എഴുതിയിട്ടുള്ളത് വനിതാ ദിനത്തിൽ. പ്രിൻസിപ്പലിന് പരാതി നൽകിയത് ABVP പ്രവർത്തകരാണെന്നും വിദ്യാർത്ഥികൾ ആരോപിക്കുന്നു. ഭീഷണിപ്പെടുത്തിയെന്ന ആരോപണം നിഷേധിച്ച പ്രിൻസിപ്പൽ KT ജവഹർ നോട്ടീസിലെ ചില പരാമർശങ്ങൾ രാജ്യദ്രോഹത്തിന്റെ പരിധിയിൽ പെടുത്താവുന്നതായതിനാൽ രഹസ്യാന്വേഷണ വിഭാഗത്തിന് കൈമാറുമെന്നും വ്യക്തമാക്കി. സംഭവത്തിൽ പ്രതിഷേധിച്ച് വിവിധ വിദ്യാർത്ഥി സംഘടനകൾ കോളേജിൽ നാളെ പഠിപ്പുമുടക്ക് സമരം പ്രഖ്യാപിച്ചു. എന്നാൽ സമരത്തിൽ നിന്ന് വിട്ടുനിൽക്കാനാണ് SFI യുടെ തീരുമാനം. KIlyas, Media1, കോഴിക്കോട്.